മലയാള നോവലിന്റെ ഇതിഹാസ വഴികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതികൾ സമ്മാനിച്ചിട്ടുള്ള അനുഗ്രഹീത പ്രതിഭയാണ് പി കേശവദേവ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വാക്കുകളിലൂടെ ഭദ്രമായി എഴുതിയ എഴുത്തുകാരനാണ് അദ്ദേഹം. തൊഴിലാളി ജീവിതത്തിന്റെ മഹിമ എഴുത്തിടങ്ങളിലൂടെ സൂക്ഷ്മമായി ആവിഷ്കരിച്ച എഴുത്തുകാരൻ. യഥാർത്ഥമായ ജീവിത ചിത്രണങ്ങൾ മലയാള നോവലുകളിലൂടെ പകർത്തിക്കൊണ്ട് സാധാരണക്കാരനും സമൂഹത്തിൽ മേൽക്കൈയുണ്ടാക്കുവാൻ എഴുത്തിനെ സമീപിച്ച എഴുത്തുകാരൻ. ശാന്താലയത്തിലൂടെ, അയൽക്കാരിലൂടെ സഹജീവ സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സമഭാവനയുടെ ബഹുസ്വരതയാണ് സമൂഹത്തിന് അദ്ദേഹം നൽകിയത്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠസ്വാമികളും ചട്ടമ്പിസ്വാമികളും തുടങ്ങി എത്രയോ മഹാന്മാർ നമുക്ക് മുന്നിൽ കൊളുത്തിവെച്ച സ്നേഹാലയത്തിന്റെ വെളിച്ചമാണ് ശാന്താലയത്തിലൂടെ അദ്ദേഹം ചിത്രീകരിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ കേശവപിള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരനും സമത്വവാദിയുമായിരുന്നു. യാത്രകൾ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം പണ്ഡിറ്റ് കുശുറാമിന്റെ ചിന്തകളിൽ ആകൃഷ്ടനായി ആര്യ സമാജത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. അവിടെ നിന്നാണ് കേശവദേവ് എന്ന നാമം സ്വീകരിച്ചത്. സ്വദേശാഭിമാനി, രാജഭാരതം, പ്രതിദിനം, മഹാത്മാ എന്നീ ആനുകാലികങ്ങളിൽ അദ്ദേഹം പത്രാധിപരായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നിവയുടെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ആകാശവാണിയിലും പ്രൊഡ്യൂസറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതെ, ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ആളല്ല അയാൾ. അനുസരിക്കാൻ ശീലിച്ചിട്ടില്ലാത്ത മനസ്സാണത്. ആരുടെ മുൻപിലും കുനിഞ്ഞിട്ടില്ലാത്ത ശിരസാണത്. പരാന്നത്തിന്റെ സ്പർശനം പോലും ഏറ്റിട്ടില്ലാത്ത വയറാണത്. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിന്റെ ഒരു ഭാഗമാണിത്. അതെ, കേശവദേവിന്റെ തന്നെ സ്വഭാവമായിരുന്നു ഇത്. അദൃശ്യനായ ഒരു മനുഷ്യൻ, അനീതിക്കെതിരെയും ചൂഷണത്തിനെതിരെയും തൂലിക ചലിപ്പിച്ചവൻ, മനുഷ്യ സമുദായത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി നിലകൊണ്ട ആൾ, നവോത്ഥാന ഗാന്ധികരിൽ ഏറ്റവും കൂടുതൽ ജീവിതാനുഭവമുള്ള എഴുത്തുകാരനായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ജീവിതാനുഭവങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായും സത്യസന്ധമായും ആവിഷ്കരിക്കുന്നതോടൊപ്പം എതിർപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പ്രബലമാക്കുകയും ചെയ്തു അദ്ദേഹം. സാഹിത്യത്തെ പ്രചരണ ആയുധമാക്കിയ എഴുത്തുകാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. റിയലിസത്തിന്റെ പ്രയോക്താവുമായിരുന്നു. 1930കളിലാണ് മലയാളത്തിൽ നവോത്ഥാന കാലഘട്ടം ആരംഭിക്കുന്നത്. 1920കളിൽ തന്നെ ദേശീയതയുടെ ശക്തമായ അന്ധർധാര എഴുത്തുകാരിൽ വേരുറച്ചിരുന്നു. കാലത്തിന്റെ സർഗാത്മകത തങ്ങളുടെ കൃതികളിൽ സന്നിവേശിപ്പിക്കുവാൻ എഴുത്തുകാർ ശ്രദ്ധിച്ചിരുന്നു. 1944 പുരോഗമന കലാസാഹിത്യ സംഘടന രൂപീകരിച്ചതോടെ സാഹിത്യത്തിന് പുതിയൊരു ഉൾക്കാഴ്ചയും ഊർജവും സംജാതമായി. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഥാരംഗത്ത് വന്നവരിൽ പ്രധാനികളായിരുന്നു തകഴി, ദേവ്, ബഷീർ എന്നിവർ. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്ന് ആധുനിക കവിത്രയത്തെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നവോത്ഥാന ത്രയമായിരുന്നു തകഴി, ദേവ്, ബഷീർ എന്നിവർ. ഇവർ മൂന്ന് പേരും മൂന്ന് രീതിയിലാണ് തങ്ങളുടെ സാഹിത്യ പ്രതിബദ്ധത അടയാളപ്പെടുത്തി വെച്ചത്. സമൂഹത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ദേവ് ശ്രമിച്ചത്. അതുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ കഥാപാത്രങ്ങൾ ദേവിന്റെ സൃഷ്ടികളായി. തകഴിയും ബഷീറും അത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരായിരുന്നെങ്കിലും ദേവിന്റെ കഥാപാത്രങ്ങൾ ഏറെ വ്യത്യസ്തരായിരുന്നു. അനീതികളെ കർക്കശമായി ചോദ്യം ചെയ്യുന്നവരായിരുന്നു അവർ. അതേസമയം സ്നേഹത്തിന്റെ ഭിന്ന മുഖങ്ങൾ അനാവരണം ചെയ്യുന്നവരുമായിരുന്നു. പുരോഗമനപരമായ രാഷ്ട്രീയ ദർശനങ്ങൾ അദ്ദേഹം തന്റെ കൃതികളിൽ കൊണ്ടുവന്നു. സാമ്പത്തിക അസമത്വങ്ങളും അടിച്ചമർത്തലുകളും അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. പലപ്പോഴും അദ്ദേഹം സാമൂഹ്യ പ്രശ്നങ്ങളെ മനഃശാസ്ത്രപരമായി തന്നെ സമീപിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തിരുന്നു. 20 നോവലുകൾ, 16 ചെറുകഥാ സമാഹാരങ്ങൾ, 10 നാടകങ്ങൾ, 7 ഏകാന്ത നാടക സമാഹാരങ്ങൾ, 2 ആത്മകഥാ രൂപത്തിലുള്ള പുസ്തകങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ. അയൽക്കാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും 1970 സോവിയറ്റ്ലാൻഡ് നെഹ്റു അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമകാലികരായ എഴുത്തുകാർക്ക് ധാരാളം പുരസ്കാരങ്ങൾക്ക് ലഭിച്ചപ്പോൾ കേശവദേവിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. അവാർഡുകളെക്കാളും പുരസ്കാരങ്ങളെക്കാളും അതീതമായ അക്ഷര സൗഭാഗ്യമായിരുന്നു കേശവദേവിന്റേത് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അദ്ദേഹം കൈവയ്ക്കാത്ത സാഹിത്യ മേഖല വിരളമാണല്ലോ. തൊഴിലാളി വർഗത്തിന്റെ നീർന്ന പ്രശ്നങ്ങൾ അദ്ദേഹം തന്റെ തൂലികയ്ക്ക് വിധേയമാക്കി. അതിതീക്ഷ്ണമായ വാക്കുകളിലൂടെ കഥകൾ അഗ്നി പോലെ ജ്വലിപ്പിച്ച കഥാകാരനായിരുന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ തീക്ഷ്ണത നമുക്ക് അനുഭവപ്പെട്ടില്ലെന്ന് വരാം. അത് കാലത്തിന്റെ മാറ്റം കൊണ്ടുണ്ടായ പരിവർത്തനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ രചനകൾ തന്നെയായിരുന്നു അവ. ഓടയിൽ നിന്ന്, അയൽക്കാർ,
കാന്താലയം, നടി, കണ്ണാടി, ആർക്കുവേണ്ടി, സുന്ദരിയുടെ ആത്മകഥ, റൌഡി, സ്വപ്നം, ആദ്യത്തെ കഥ, അധികാരം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകൾ. മറ്റുള്ളവർ പറയാത്ത കഥകളായിരുന്നു ഇവ. അധകൃതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായി. തൊഴിലിന്റെ മഹത്വവും മനുഷ്യസ്നേഹത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന നോവലാണ് ഓടയിൽ നിന്ന്. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അയൽക്കാർ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ പിന്തുടർച്ചക്കാരായ മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. അയൽക്കാരായ മനുഷ്യരുടെ പരസ്പര സഹകരണത്തിന്റെ ധന്യാത്മകമായ ചിത്രണം തന്നെയാണ് അയൽക്കാര്. വർഗീയതയുടെയും മത അന്ധകാരത്തിന്റെയും വേരുകൾ പിഴുതെറിയണമെന്നതാണ് ദേവിന്റെ തത്വശാസ്ത്രം. നോവലുകൾ പോലെ തന്നെ ചെറുകഥകളിലും തന്റെ എതിർപ്പിന്റെയും മൌലികതയുടെയും പ്രത്യയശാസ്ത്രങ്ങൾ അലിയിച്ചു ചേർത്തിട്ടുണ്ട് അദ്ദേഹം. ദീനാമ്മ, ജീവിതചക്രം, പ്രവാഹം, ഉഷസ്, അന്നത്തെ നാടകം തുടങ്ങിയ കഥകൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. നാടക സാഹിത്യത്തിലും ദേവ് തന്റേതായ ഒരിടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പത്തിലേറെ നാടകങ്ങളും 7 ഏകാംഗ നാടക സമാഹാരവും പ്രസിദ്ധീകരിച്ചതിൽ നിന്ന് തന്നെ നാടകത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യം വ്യക്തമാണ്. മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ പരിശോധിച്ചാൽ ദേവിന്റെ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റാകും, മുന്നോട്ട്, പ്രധാനമന്ത്രി തുടങ്ങിയവ ശ്രദ്ധേയങ്ങളാണ്. എഴുത്തുകാരിലെ വിപ്ലവകാരിയുടെ ആത്മകഥയാണ് എതിർപ്പ്. പ്രതിപാദന രീതിയിൽ വളരെ അസാധാരണത്വമുള്ള ആത്മകഥയാണ് അദ്ദേഹത്തിന്റെ എതിർപ്പ് എന്ന ആത്മകഥ. പാരമ്പര്യത്തെയും അനീതിയെയും എന്നും എതിർപ്പോടെ നേരിട്ട ഒരാളുടെ പച്ചയായ ജീവിതമാണിത്. ജീവിതത്തിലെ എല്ലാ അസമത്വങ്ങളെയും തുടച്ചുമാറ്റി സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു ലോകം സൃഷ്ടിക്കാൻ വെമ്പുന്ന ഒരു നന്മ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ഏതുകാലത്തും പ്രസക്തമായ നിരവധി സാഹിത്യ കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച സാഹിത്യ പ്രതിബദ്ധനായ ഒരു എഴുത്തുകാരനായിരുന്നു ദേവ്. സ്നേഹം കൊടുത്ത് വളർത്തിയിട്ടും സ്നേഹരഹിതമായ ഒരിടത്തേക്ക് മറിഞ്ഞു വീഴുന്ന പപ്പുവിനെ ആർക്കും മറക്കുവാനാവില്ല. ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷ മനസ് ഈറം നയനങ്ങളോടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച കഥാപാത്രമാണ് പപ്പു. ആരാടാ എത്തി നോക്കുന്നത്? അതൊരു ഇടിമുഴക്കമായിരുന്നു. മംഗലശ്ശേരി തറവാട്ടിനെ പൂമുഖത്തുള്ള വലിയ ചാരുവസരയിൽ നിന്നാണ് ആ ഇടിമുഴക്കമുണ്ടായത്. കേശവദേവിന്റെ അയൽക്കാർ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ രംഗപ്രവേശമാണിത്. മനുഷ്യ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നായിരുന്നു അദ്ദേഹം തന്റെ സാഹിത്യ സൃഷ്ടികൾ നടത്തിയത്. വളരെ സ്വാഭാവികമായ അവതരണമായിരുന്നു. ഓരോ കഥാപാത്രത്തിന്റെയും സ്വഭാവവും പെരുമാറ്റവും ഒത്തിണങ്ങിയ സൃഷ്ടി. കാലത്തിനനുസരിച്ച് ആ കഥാപാത്രങ്ങൾ ഒഴുകി നടന്നു. പ്രതിഷേധവും എതിർപ്പുകളും തുറന്നടിച്ചു. തൊഴിലാളികളോട് വല്ലാത്ത ഒരു അടുപ്പം കാട്ടുന്ന മനോഭാവമായിരുന്നു അദ്ദേഹത്തിന്. കൂട്ടുകുടുംബ വ്യവസ്ഥയുടെയും ജന്മിത്തത്തിന്റെയും തകർച്ച ആവിഷ്കരിക്കുമ്പോഴും മാറി വരുന്ന തലമുറയുടെ സ്വഭാവ വ്യത്യാസങ്ങൾ കാണാൻ മറന്നില്ല എന്നതാണ് ദേവിന്റെ സവിശേഷത. ലാളിത്യത്തിന്റെ നേർ രൂപമായിരുന്നു കേശവദേവ്. ആ ലാളിത്യം തന്റെ കഥകളും കൊണ്ടുവരാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. വളരെ ലളിതമായ ഭാഷയിൽ മനുഷ്യ ജീവിതം വരച്ചുവച്ച ആളായിരുന്നു അദ്ദേഹം. കൊതിച്ചി, കഞ്ചാവ്, കൊടിച്ചി തുടങ്ങിയ കഥകളുടെ പേര് പോലും ശ്രദ്ധിച്ചാൽ മതി ആ ലാളിത്യ ഗുണം മനസ്സിലാക്കാൻ. അതുപോലെ ഇതുവരെ ആരും പറയാത്ത വിഷയങ്ങളുമായിരുന്നു ഇവ. ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും അദ്ദേഹം തന്റെ കൃതികളിലൂടെ കൊണ്ടുവന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സങ്കീർണമായ ജീവിതാവസ്ഥകൾ, ജാതി മത അന്ധതകൾ, വർഗ വർണ്ണ വ്യത്യാസങ്ങൾ, മുതലാളി തൊഴിലാളി വൈകൃതങ്ങൾ, വ്യത്യസ്തമായ പെൺ മനസ്സുകൾ ഒക്കെ ഏറെ വിചിത്രമായും അദ്ദേഹം കൈകാര്യം ചെയ്തു. ധിക്കാരിയുടെ പ്രക്ഷോഭങ്ങളാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ കാണാൻ കഴിയുക. രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക രംഗങ്ങളിലെ നിലവിട്ടുള്ള കൈവഴികൾ തുറന്നെഴുതുന്നു. ഞാനിപ്പം കമ്മ്യൂണിസ്റ്റ് ആകും എന്ന് പറയുന്ന ഒരുവന്റെ മനസ്സിന്റെ പ്രതിധ്വനികൾ നമുക്ക് ദേവിൽ കാണാം. സത്യത്തിനും മനുഷ്യ നന്മയ്ക്കും വേണ്ടി മാത്രം നിലകൊണ്ട അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ എതിരുകളായിരുന്നു. എതിരുകളിൽ നിന്നാണല്ലോ നമ്മൾ സ്വയം പരിശോധകരായി പ്രതിപ്രവർത്തനങ്ങൾക്ക് സജ്ജരാകുന്നത്. ആ ഒരു തീവ്ര മനോഭാവം അദൃശ്യനായ ഈ എഴുത്തുകാരനിൽ എക്കാലത്തും ദർശിക്കാവുന്നതാണ്. കേശവദേവന്റെ കൃതികൾ ഇന്നും പഠന ഗവേഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വടക്കൻ പരവൂരിൽ ജനിച്ചുവെങ്കിലും തിരുവനന്തപുരത്തായിരുന്നു ജീവിച്ചത്. മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിന്റെ കുട്ടിക്കാലം അദ്ദേഹത്തിന്റെ അയൽക്കാരനായിട്ടായിരുന്നു. കരമനയാറിന്റെ തീരത്തുള്ള ലക്ഷ്മി നിലയം എന്ന ഗൃഹത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പ്രമേഹ രോഗ ചികിത്സകൻ ഡോക്ടർ ജ്യോതിദേവ് അദ്ദേഹത്തിന്റെ മകനാണ്.
കേശവദേവന്റെ സ്മരണയ്ക്കും സാഹിത്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കേശവദേവ ട്രസ്റ്റ് രൂപീകരിച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ്മി നിലയത്തിലെ മൂന്നാമത്തെ നിലയിൽ കേശവദേവ് എഴുതാനൊരുങ്ങുമ്പോൾ കരമനയാറ് തെളിഞ്ഞൊഴുകുകയായിരിക്കും. ബലിഷ്ഠകായനായ അദ്ദേഹം നിന്നുകൊണ്ടാണ് എഴുതിയിരുന്നത്. പേപ്പർ വെയിറ്റുകൾക്ക് പകരം കരിങ്കൽ ചീളുകൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും. പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവവും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് എഴുതുന്ന രീതി അത് അപൂർവം ചിലർക്ക് മാത്രമേ സാധിക്കൂ. കരിങ്കൽ ചീളുകൾ പേപ്പർ വെയിറ്റിന് പകരം കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കൃത്രിമത്വങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്ക് ദേവൻ കാണാം. ഓടയിലെ ചെളിക്കുണ്ടിൽ നിന്ന് ഓടക്കുഴൽ നാദം പൊഴിച്ചവൻ, അയൽക്കാരിലൂടെ റൌഡിയിലൂടെ എതിർപ്പിന്റെ തോന്നിയാക്ഷരങ്ങൾ വാരി വിതറിയവൻ, ഇതായിരുന്നു ദേവ്. ആ മഹാനുഭാവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അക്ഷരപ്പൂക്കൾ അർച്ചിക്കുന്നു.